ഇന്ത്യയിലെ കർഷകർ ഒരു ചരിത്ര വിജയം നേടി ആ ചരിത്ര വിജയം നേടാൻ കാരണം ആരാണ് എന്ന ചോദ്യം കേരളത്തിലും ഇന്ത്യയിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അങ്ങനെ ചർച്ചയായി മാറാൻ കാരണം കോൺഗ്രസ് ആ വിജയത്തിൻ്റെ അവകാശവാദവുമായി രംഗത്ത് വന്നതുകൊണ്ടാണ് അത് വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി മാറി മാറിയിട്ടുണ്ട് കോൺഗ്രസ്സിന് അങ്ങനെ അവകാശപ്പെടാൻ എന്തെങ്കിലും അർഹതയുണ്ടോ എന്നതാണ് ചോദ്യം ഇന്നത്തെ മലയാള മനോരമ പത്രം ഒന്നെടുത്ത് നോക്കുക അതിൻ്റെ സെൻറ്റർ സ്പ്രെഡിൽ വലിയ വാർത്തയുണ്ട് കർഷക വിജയത്തെ സംബന്ധിച്ച് കർഷകർ നേടിയ അത്യുചിതമായ വിജയം അത് നേടത്ത ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവർ ആരൊക്കെയാണ് എന്ന് വിശദീകരിച്ചു കൊണ്ടുള്ള വലിയൊരു ലേഖനം തന്നെ അല്ലെങ്കിൽ ഒരു വാർത്ത തന്നെ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രാഷ്ട്രീയ സംഭവം ഇന്ത്യയിലോ കേരളത്തിലോ നടന്നാൽ അതിൻ്റെ ഏതെങ്കിലും രൂപത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വരി കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിനെ പൊലിപ്പിച്ചെടുക്കുക എന്നത് അവരുടെ എല്ലാ കാലത്തെയും നിലപാടാണ് കാരണം കോൺഗ്രസ്സിനെ നിലനിർത്തുകയും കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രത്യേകിച്ച് കേരളത്തിൽ ചെയ്യുക എന്നതാണ് എപ്പോഴും മലയാള മനോരമയുടെ നിലപാട് ആ മലയാള മനോരമയ്ക്ക് പോലും കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും ആ സമരത്തിന് നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ്സുകാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത മലയാള മനോരമ വസീകരിച്ച ഇന്നത്തെ ആ വാർത്ത നോക്കിയാൽ മാത്രം നമുക്കത് മനസ്സിലാകും അതിലേക്കൊന്നു പോകാം മനോരമ ദിനപത്രത്തിൽ ഇവർ നായകർ എന്ന പേരിൽ സമരത്തിന് നേതൃത്വം കൊടുത്തവരെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ തുടങ്ങുന്നിങ്ങനെയാണ് കർഷക പ്രക്ഷോഭം നയിച്ച കർഷക സംഘടനാ നേതാക്കൾ എന്നാണ് രാകേഷ് ടിക്കായത്ത് ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ വക്താവ് പ്രക്ഷോഭത്തിലെ മുൻനിര പോരാളി ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായിരുന്ന ടിക്കായത്ത് പടിഞ്ഞാറൻ യു പി പ്രക്ഷോഭത്തിനായി കർഷകരെ അണിനിരത്തി അടുത്താൾ ഡോക്ടർ ദർശൻ പാൽ കർഷക സംഘടനകളെ ഒന്നിപ്പിക്കുന്നതിന് പിന്നിലെ ശക്തിയാണ് ഈ റിട്ടയേർഡ് ഡോക്ടർ പഞ്ചാബ് മെഡിക്കൽ സർവീസിൽ നിന്ന് രണ്ടായിരത്തി രണ്ടിൽ രാജിവെച്ചു കൃഷിയിലേക്ക് ഇറങ്ങിയ അദ്ദേഹം ക്രാന്തി ക്രാന്തികാരി കിസാൻ യൂണിയൻ തുടക്കമിട്ടു അടുത്തയാൾ ശിവകുമാർ കക്കാജി രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കൺവീനർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മധ്യപ്രദേശിൽ സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവയ്പിൽ പരിക്കേറ്റു അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് റച്ച നിലപാടുകളിലൂടെ ചർച്ചകളിൽ കേന്ദ്രത്തെ കടന്നാക്രമിക്കുന്നവരിൽ മുന്നിൽ നിൽക്കുന്നയാൾ അടുത്തത് ജോഗീന്ദ്ര സിംഗ് ഉഗ്രഹ പഞ്ചാബിലെ ഏറ്റവും കരുത്തുറ്റ കർഷക നേതാക്കളിലൊരാൾ ഭാരതീയ കിസാൻ യൂണിയൻ ഉഗ്രഹ വിഭാഗം നേതാവ് കരസേനയിൽ നിന്ന് വിരമിച്ച ശേഷം രണ്ടായിരത്തി രണ്ടിലാണ് കർഷക സംഘടനയ്ക്ക് രൂപം നൽകിയത് ബൽബീർ സിംഗ് രാജ രാജേവാൾ പഞ്ചാബിലെ ഭാരതീയ കിസാൻ യൂണിയൻ രാജ്യവാൾ വിഭാഗം പ്രസിഡന്റ് കർഷകർക്കിടയിലെ തന്ത്രജ്ഞൻ ഗുർനാം സിംഗ് ചതുരി ഭാരതീയ കിസാൻ യൂണിയൻ ഹരിയാന പ്രസിഡന്റ് ഹരിയാനയിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകരെ പ്രക്ഷോഭത്തിൽ അണിനിരത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന നേതാവ് അടുത്തത് ഹനൻമുള്ള സി പി ഐ എം പോൾ ബ്യൂറോ അംഗം കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിവാദ കൃഷി നിയമങ്ങൾക്കെതിരെ ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി കർഷക സംഘടനകളെ ഏകോപിപ്പിക്കുന്നതിന് ചുക്കാൻ പിടിച്ചു ഇതാണ് ഞാൻ നോക്കണം മലയാള മനോരമയാണ് പറയുന്നത് ഈ പേരുകളിൽ എവിടെയെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരുണ്ടാകും മലയാള മനോരമക്ക് പോലും ഒരു കോൺഗ്രസ് നേതാവിനെ ഇൻ ഇതിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒട്ടാകെയുള്ളത് കർഷക നേതാക്കന്മാർ സ്വതന്ത്ര സംഘടനകളാണ് എല്ലാ കർഷക നേതാക്കന്മാർക്ക് ഒപ്പം സി പി ഐ എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയുമായ ഹനൻമുള്ള അദ്ദേഹം നേരത്തെ പാർലമെൻറ്റ് അംഗമായിരുന്നു ഹനൻമുള്ളയാണ് ഈ സമരത്തിന് ആശയപരമായ ധാർഡ്യം നൽകുന്നതിൽ മുൻപന്തി നിൽക്കുന്ന നേതാവ് അതുമാത്രമല്ല അതിനുശേഷം മനോരമ പറയുന്നു പോരാട്ടം നയിച്ച മലയാളികൾ നോക്കൂ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കോർഡിനേറ്റർ കെ വി ബിജു സുൽത്താൻ ബത്തേരി മുൻ എം എൽ എയും കിസാൻ സഭ സെക്രട്ടറിയുമായ പി കൃഷ്ണപ്രസാദ് കിസാൻ സഭ ജോയിൻറ്റ് സെക്രട്ടറി ബിജു കൃഷ്ണൻ എം പിമാരായ കെ കെ രാഗേഷ് വിനോയ് വിശ്വം ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനി രാജ സി ഐ ടി യു നേതാവ് എ ആർ സിന്ധു ഇത് വായിക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു ആ അവസാനം ഒരു സി ഐ ടി യു നേതാവ് എ ആർ സിന്ധു എന്ന് പക്ഷേ ഇതിലുള്ള നേതാക്കളുടെ പൊളിറ്റിക് രാഷ്ട്രീയം നോക്കിയാൽ മാത്രമേ അവർ ആരാണ് എന്ന് പറയാനും കഴിയൂ കെ വി ബിജുവിന് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല അദ്ദേഹം സ്വാതന്ത്ര്യ കർഷക സംഘടനാ നേതാവാണ് സുൽത്താൻ ബത്തേരി മുൻ എം എൽ എ സി പി ഐ എം എം എൽ എയും അങ്ങ് ചേർത്ത് വായിക്കണം സി പി ഐ എം എം എൽ എയും കിസാൻ സഭ സെക്രട്ടറിയുമായ പി കൃഷ്ണപ്രസാദ് സത്യ കിസാൻ സഭ സെക്രട്ടറി അല്ല കൃഷ്ണപ്രസാദ് അദ്ദേഹം കശാഞ്ചിയാണ് ട്രഷറാണ് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ ഉന്നത നേതാവാണ് അതോടൊപ്പം തന്നെ എസ് എഫ് ഐ നേതാവായിരുന്നു എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ് സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആണ് അങ്ങനെ പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ് മറ്റൊന്ന് വിജു കൃഷ്ണൻ വിജു കൃഷ്ണൻ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എസ് എഫ് ഐയുടെ ജെ എൻ യു യൂണിവേഴ്സിറ്റിയുടെ നേതാവായിരുന്നു അതൊന്നും പക്ഷേ മനോരമ പറയില്ല മറ്റൊന്ന് എം പിമാരായ കെ കെ രാകേഷ് സി പി ഐ എം എം പി ആണ് സി പി ഐ എമ്മിൻ്റെ രാജ്യസഭാംഗമായ കെ കെ രാകേഷ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാകേഷ് പിന്നീട് ബിനോയ് വിശ്വം സി പി ഐ നേതാവാണ് ബിനോയ് വിശ്വം മുൻമന്ത്രിയായിരുന്നു കേരളത്തിലെ ബിനോയ് വിശ്വം പിന്നീട് ആനി രാജ സി പി ഐയുടെ നേതാവ് ദേശീയ മേഖലാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കരുത് ആനി രാജയുടെ പേര് ഇന് മുന്നിൽ അവർ സി പി ഐയുടെ ഉന്നതനായ നേതാവാണ് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യയാണ് പിന്നീട് സി എ ടി നേതാവ് എ ആർ സിന്ധു സി എ ടിന്റെ അഖിലേന്ത്യാ സെൻട്രൽ ത്യൂകാലമായി പ്രവർത്തിക്കുന്ന എ ആർ സിന്ധു ഇതിനകത്ത് പിന്നീട് മനോരമ പറയുന്നു ബിജുവും കൃഷ്ണപ്രസാദും തുടക്കം മുതൽ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ നിന്നു പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച സംയുക്ത കിസാൻ മോർച്ചയിലെ സ്ഥാപകാംഗങ്ങളാണ് ഇരുവരും രാഷ്ട്രീയ കിസാൻ മഹാസംഘിന് കീഴിലുള്ള നൂറ്റി അമ്പത്തിരണ്ട് കർഷക സംഘടനകളുടെ ഏകോപനം നിർവഹിച്ചത് ബിജുവാണ് കർഷകരെ പ്രക്ഷോഭ കേന്ദ്രങ്ങളെത്തിക്കുന്നതിൽ ചുമതല നിർവഹിച്ചതും ബിജുവാണ് ഡൽഹിയിലും അയൽ സംസ്ഥാനങ്ങളിലുമുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നയിച്ച കൃഷ്ണപ്രസാദ് ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകി എന്നും പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ വിട്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സംയുക്ത കിസാൻ മോർച്ചയുടെ കോർ കമ്മിറ്റിയുണ്ട് ആ കോർ കമ്മിറ്റിയിലെ ഒരംഗമാണ് ഹരൻമുള്ള ഹരൻമുള്ളക്ക് ഈ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പകരം പങ്കെടുക്കുന്ന നേതാവാണ് പി കൃഷ്ണപ്രസാദ് അതിൽ കെ വി ബിജു ഇല്ല മനോരമ പറയുന്ന രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കോർഡിനേറ്റർ കെ വി ബിജു കെ വി ബിജു ഈ കോർഡിനേ കോർഡിനേറ്റിംഗ് കമ്മിറ്റിയിലില്ല അതിൽ പങ്കെടുക്കുന്ന സി പി എമ്മിന്റെ നേതാവാണ് ഹനന്മുള്ളക്ക് പകരം ചിലപ്പോൾ പങ്കെടുക്കുന്ന നേതാവാണ് പി കൃഷ്ണപ്രസാദ് പക്ഷേ മനോരമ അക്കാര്യം ഉയർത്തിക്കാട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് അത്രമാത്രം ഈ സമരത്തിന് ആശയപരമായ ധാർഡ്യം നൽകുകയും സമരത്തിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത നേതാവാണ് പി കൃഷ്ണപ്രസാദും പ്രസാദും ഹരൻമുള്ളയും അതോടൊപ്പം തന്നെ ബിജു കൃഷ്ണനെയും പോലെയുള്ള ആളുകൾ കെ കെ രാകേഷ് നിരവധി തവണ സമരമുഖത്ത് നിന്ന് ഉണ്ടായിരുന്നു സമരമുഖത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് കെ കെ രാകേഷ് എം പി കൃഷ്ണപ്രസാദ് ദില്ലിയിൽ കർഷകർക്ക് വേണ്ടി പ്രകടനം നടത്തിയതിന് പേരിൽ പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു നടു റോഡിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് കൊണ്ടുപോയ ദൃശ്യങ്ങൾ എത്രയോ തവണ കണ്ടതാണ് ബിജു ബി കൃഷ്ണൻ മഹാരാഷ്ട്രയിൽ കർഷകരെ സംഘടിപ്പിക്കുന്നതിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് കർഷകരെ സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവാണ് ബിജു കൃഷ്ണൻ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അങ്ങനെയുള്ള ആളുകളാണ് സമരത്തെ നയിച്ചത് എവിടെ കോൺഗ്രസ് ഈ മലയാള മരമക്ക് പോലും കോൺഗ്രസിനെയോ കോൺഗ്രസ് നേതാക്കളെയോ കോൺഗ്രസിൻ്റെ കർഷക സംഘടനകളെയോ അതിലെ നേതാക്കളെയോ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഈ സമരം വിജയിച്ചപ്പോൾ അതിൻ്റെ പങ്ക് ഏറ്റെടുക്കാൻ അതിൻ്റെ നായകത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ